സ്ഥാനമാണ്. അതിന് അതിൻ്റെതായ ഒരുപാട് ചാനലുകളും റൂട്ടുകളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി കെ എൻ എം ഒരു കാര്യം പറയുമ്പോൾ അതിൽ പാലിക്കപ്പെടുന്ന ധാരാളം മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ ഈ വിവാദങ്ങളിൽ പലപ്പോഴും തീരുമാനങ്ങളായി വരുന്ന പല കാര്യങ്ങളും ആ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാതെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മുതിർന്ന നമ്മുടെ പല നേതാക്കളുടെയും അനാരോഗ്യവും അവരുടെ വിശ്രമ ജീവിതവുമൊക്കെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്ത് എത്രപ്പേടും സീലും കൈവശമുള്ളതിനാൽ അതിൽ എന്ത് എഴുതി അയച്ചാലും അതെല്ലാം കെ എൻ എമ്മിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുമെന്ന സാഹചര്യമാണ് ഇന്ന് ചില ആളുകൾ ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ ഭാഗം തന്നെയാണ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും ശിർക്ക് തന്നെയെന്ന ഇത്രയും കാലം പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനം ചെയ്ത ആദർശങ്ങൾക്ക് വിരുദ്ധമായി ചിലരെങ്കിലും പറയാൻ മുന്നോട്ട് വന്നത്. അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല സഹായം തേടുന്നേയുള്ളൂ എന്ന ന്യായം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സഹായ തേടം തന്നെയാണ് പ്രാർത്ഥന എന്ന് ബോധ്യപ്പെടുത്താനായി നാം ഒരു വിളി എപ്പോൾ പ്രാർത്ഥനയാകും എപ്പോൾ പ്രാർത്ഥന ആവില്ല എന്നതിന് പ്രാമാണികമായ മാനദണ്ഡം വെച്ചുകൊണ്ട് വിശദീകരിച്ചു കൊടുത്തത് വൈബിയായ വഴിയിൽ, മറഞ്ഞ വഴിയിൽ, അല്ലെങ്കിൽ അദൃശ്യ വഴിയിൽ, അതുമല്ലെങ്കിൽ അഭൗതികമായ വഴിയിൽ ഒന്നുകൂടെ പറഞ്ഞാൽ കാര്യ കാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിൽ ആണോ ഒരു തേട്ടം എങ്കിൽ ആ തേട്ടം ദുആ തന്നെ, ആ തേട്ടം പ്രാർത്ഥന തന്നെ. അത് റബ്ബിനോടെ ആകാവൂ. റബ്ബല്ലാത്തവരോട് അത്തരം തേട്ടങ്ങൾ നിർവഹിക്കാൻ പ്രമാണം അംഗീകരിച്ചിട്ടില്ല, ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല. മാത്രവുമല്ല ലാത്ത ഉസ്സ മനാത്ത് പോലുള്ള മഹാന്മാരെ ആരാധ്യന്മാരായി സങ്കല്പിച്ച് വിഗ്രഹമുണ്ടാക്കിയും അല്ലാതെയുമൊക്കെ പൂജിച്ച മക്കയിലെ മുസ്ലിക്കുകൾ, അവർ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അത്തരം തങ്ങളുടെ ദൈവങ്ങളായ ഇലാഹികളായവരോട് നിർവഹിച്ച ചോദ്യങ്ങളെ ദുആ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നാം പറഞ്ഞുകൊടുത്തു മുസ്ലിം ഉമ്മത്തിൽ. അവിടെ കാര്യ കാരണ ബന്ധങ്ങൾക്ക് അതീതമായതിനെയാണ് ദുആ എന്ന് നാം പരിചയപ്പെടുത്തിയത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മടവുരി ഭാഗം ആളുകൾ 10 കൊല്ലം മുമ്പ് മാറിപ്പോകുമ്പോൾ അതിൽപ്പെട്ട ഇടവണ്ണ അബ്ദുസ്സലാം സല്ലമി, അദ്ദേഹം പറഞ്ഞു അഭൗതികമായി സഹായിക്കാൻ റബ്ബിനെ കഴിയൂ എന്ന അസുനു പ്രകാരം സെഹിറോ കണ്ണേറോ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ജിന്നു ബാധയുണ്ട് എന്ന് പറഞ്ഞാൽ അതോടുകൂടി നമ്മുടെ തൗഹീദ് പൊളിയും. കാരണം ജിന്നിന്റെ ഈ പ്രവർത്തനങ്ങൾ, ശൈത്താന്റെ ഈ ഉപദ്രവങ്ങൾ അതെല്ലാം അഭൗതികമാണല്ലോ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണല്ലോ. അപ്പോൾ അഭൗതികമായി ഉപദ്രവിക്കാനും അഭൗതികമായി സഹായിക്കാനും റബ്ബല്ലാത്തവർക്കും കഴിയുമെന്ന് നാം സമ്മതിക്കേണ്ടി വരില്ലേ? അതിനാൽ അതൊക്കെ ഇല്ലെന്ന് പറയണം. ആ ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് അബ്ദുൽഹമീദ് ഫൈസി അമ്പലക്കടവ് ചന്ദ്രിക പത്രത്തിലും അതുപോലെ സത്യധാര വാരികയിലും മാറി മാറി ലേഖനമെഴുതി മുജാഹിദീങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞിരിക്കുന്നു. കാരണം അവർ ഇത്രയും കാലം പഠിപ്പിച്ചത് അഭൗതികമായി സഹായിക്കാൻ റബ്ബിനെ കഴിയൂ എന്നാണ്.
അബൗദികമായി ദോഷം വരുത്താൻ റബ്ബിനെ കഴിയൂ എന്നാണ്. എന്നാൽ മടപൂരികളുമായുള്ള തർക്കത്തിൽ സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് കെ എൻ എം അംഗീകരിച്ചുവല്ലോ. അഥവാ ഷെയ്ത്താൻ സഹായിക്കുമെന്നല്ലേ, ഷെയ്ത്താൻ ഉപദ്രവിക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ അഭൗതികമായ ഗുണവും അഭൗതികമായ ദോഷവും പിശാചിൽ നിന്നും ഉണ്ടാകാമെന്ന് അവരും സമ്മതിച്ചില്ലേ? അതുകൊണ്ട് തൗഹീദ് പൊളിഞ്ഞില്ലേ എന്നാ. അന്ന് ഒറ്റക്കെട്ടായി നമ്മളെല്ലാം ഈ പറയപ്പെട്ട ദുസ്സലാം സുലൈമിക്കും ഈ പറയപ്പെട്ട ഹമീദ് ഫൈസിക്കും അടക്കം എല്ലാവർക്കും ഒരേ സ്വരത്തിൽ നാം നൽകിയ മറുപടി, ശൈത്താന്റെ ആ ഉപദ്രവമോ ശൈത്താന്റെ ആ സഹായങ്ങളോ അത് അഭൗതികമല്ല, അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. കാരണം അവർക്ക് അല്ലാഹു നിശ്ചയിച്ച ഒരു സംവിധാനമുണ്ട്. ജിന്നുകൾക്കും പിശാചുകൾക്കുമെല്ലാം എന്നല്ല, ഏത് സൃഷ്ടികൾക്കും അല്ലാഹു തആല നിശ്ചയിച്ച ഒരു സംവിധാനമുണ്ട്, ഒരു കാര്യകാരണ ബന്ധമുണ്ട്. അവരുടേതായ ഒരു ഭൗതികതയുണ്ട്. ആ ഭൗതികതയിൽ നിന്നുകൊണ്ട്, ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട്, ആ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികളെ അവർ ചെയ്യുകയുള്ളൂ. അതിനപ്പുറം ചെയ്യാൻ അവർക്കുമാവില്ല, അതിനപ്പുറം ചെയ്യാൻ അവർക്കുമാകില്ല. ഒരു ജിന്നിനും കഴിയില്ല, ഒരു പിശാചിനും കഴിയില്ല. അതുകൊണ്ട് സിഹ്റ് മുഖേന സാഹിർ, ശൈത്താൻ ഉപയോഗപ്പെടുത്തി ഒരാൾക്ക് പ്രയാസം പെടുത്തി വെക്കുന്നുവെങ്കിൽ ആ പ്രയാസം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല, അത് അഭൗതികമല്ല, അത് പിശാചിന്റെ കഴിവിൽപ്പെട്ട അവന്റെ കാര്യകാരണ ബന്ധത്തിൽപ്പെട്ട ഒരു പണി മാത്രമെന്നേയുള്ളൂ. അവിടെയാണ് പിശാചിന്റെയും ജിന്നുകളുടെയും രീതികൾ, പ്രവർത്തനങ്ങൾ, കഴിവുകൾ, അവർക്ക് അന്ന് നിശ്ചയിച്ച രീതികൾ എന്തെല്ലാമാണ് എന്ന ചർച്ച വന്നത്. ഒരേ സ്വരത്തിൽ നമ്മളിത് പറഞ്ഞു. കാരണം ജിന്നുള്ള ഏതൊരു ചോദ്യവും ശിർക്കാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഏത് ചോദ്യവും പ്രാർത്ഥനയാണ് എന്നാണല്ലോ. അഥവാ ഏത് ചോദ്യവും അഭൗതികമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് എന്നാണല്ലോ അതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാലോ ആ ഉപദ്രവവും അഭൗതികമാണെന്ന് വിശ്വസിക്കണം, ആ ഉപദ്രവവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെന്ന് വിശ്വസിക്കണം. അതേപോലെ ജിന്നുകളോ പിശാചുക്കളോ നമ്മെ കാണാമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അതും ശിർക്കാവണം. കാരണം ആ കാഴ്ചയും മറഞ്ഞ വഴിക്കുള്ള കാഴ്ചയാണെന്ന് പറയേണ്ടി വരും. മറഞ്ഞ വഴിക്കുള്ള കാഴ്ച അല്ലാഹുക്ക് മാത്രം, അദൃശ്യമായ കാഴ്ച റബ്ബിന് മാത്രം, അദൃശ്യമായ കേൾവി റബ്ബിന് മാത്രം, അദൃശ്യമായ കഴിവുകൾ റബ്ബിന് മാത്രം. എന്നാൽ ഇവരും കാണുമെന്ന്, ഇവരും കേൾക്കുമെന്ന്, ഇവരും ഉപദ്രവിച്ചേക്കാമെന്ന്, ഇവരും സഹായിച്ചേക്കാമെന്ന് സാഹിറിന്റെ വിഷയത്തിലോ കാഹിന്റെ വിഷയത്തിലോ ഏത് വിഷയത്തിലോ ആകട്ടെ ഒരാൾ വിശ്വസിച്ചാൽ തന്നെ അത് ശിർക്ക് വരുമല്ലോ, അതുകൊണ്ടത് പറഞ്ഞുകൂടാ എന്ന് നമ്മൾ പറഞ്ഞത്. അവിടെയാണ് ഉഖ്റുജിയ അദുവല്ലാ എന്ന റുഖിയയുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് മാതൃക വന്ന ആ ഒരു പദപ്രയോഗം. അല്ലാഹുവിന്റെ ശത്രു നീ പോ എന്ന് പറയുന്ന പറച്ചിൽ, അതും സ്വാഭാവികമായും ഒരു അഭിസംബോധനയാണല്ലോ, അത് സംസാരമാണല്ലോ, അത് അഭൗതികമാണോ എന്ന ചർച്ച വന്നപ്പോൾ ഇല്ല, അത് നബിതങ്ങൾ പഠിപ്പിച്ചു, നബിതങ്ങൾ പറഞ്ഞു നമുക്കതും പറയാമെന്ന് 2009 മാത്രമല്ല 2012 വരെ തർക്കമില്ലാതെ പറഞ്ഞു പോന്നു. ഇപ്പോൾ അത് പറയാൻ പറ്റുമോ ഇല്ലേ എന്ന ചോദ്യത്തിന് രണ്ടു തട്ടിലാണ് അത്തരക്കാരുള്ളത്. ചിലരൊക്കെ ഇടക്കാലത്ത് 2 കൊല്ലം മുമ്പ് കയറി വന്ന ചില മനുഷ്യന്മാർ, അവരൊക്കെ അതും ശിർക്ക് തന്നെ എന്ന് പറയണമെന്ന് വാദിക്കുമ്പോൾ അത് പറഞ്ഞാൽ പിന്നെ ഇനി അതിനപ്പുറം പിന്നെ നമുക്ക് മറ്റൊരുപാട് ചോദ്യങ്ങൾ വരും, അതിന് നമുക്ക് നേരിടാൻ പ്രയാസമാകുമല്ലോ, അതുകൊണ്ട് പറഞ്ഞുകൂടാ എന്ന ന്യായം ചിലർ പിന്നീട് ഉന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന ആ അസല് പ്രകാരം അതാണ് ശരിയെങ്കിൽ, അതാണ് പ്രമാണമെങ്കിൽ ഉഖ്റുജിയ അദുവല്ലാ എന്ന പറച്ചിൽ പോലും പറയാൻ പറ്റില്ലെന്നായി വരും. എന്തിനേറെ കഴിഞ്ഞാഴ്ച ഇവിഷയമായി സാലിസ് വാടന പള്ളിയുമായി നടന്ന ചർച്ചയിൽ അദ്ദേഹം തന്നെ പറഞ്ഞെന്താ, റുഖിയയുടെ സമയത്ത് ജിന്ന ഹാനറാകുമ്പോൾ അവിടെ ചോദിക്കുന്ന സഹായങ്ങളിൽ, അവിടെ ആവശ്യപ്പെടുന്ന സഹായങ്ങളിൽ എല്ലാം ശിർക്കെന്ന് പറഞ്ഞുകൂടാ. അവിടെ ശിർക്കായതുണ്ട്, അവിടെ വസീലയായതുണ്ട്, അത് ഞങ്ങളും സമ്മതിക്കുന്നു. ഫത്വ വായിച്ചിട്ടാ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായും സദസ്സിന് ചോദ്യം വന്നു, എങ്കിൽ പിന്നെ ഏതാ ശിർക്കാവുക, ഏതാ ശിർക്കാവാതിരിക്കുക? എന്താ സാലിഷ് പറഞ്ഞത്? വൈബിയായ കാര്യം ചോദിച്ചാൽ ശിർക്കാണ്, അല്ലെങ്കിൽ വസീത്ത് ശിർക്കാണ്, ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല, എനിക്കത്രേ പറയാൻ കഴിയുള്ളൂ. അവിടെയാണ് അപകടമുണ്ടായത്. യഥാർത്ഥത്തിൽ ഇസ്തിആനത്ത്, സഹായം തേടലുകൾ, സഹായം ചോദിക്കലുകൾ, അവിടെയാണല്ലോ തർക്കം.
തേട്ടം എന്ന പദം ദുആ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മലയാള പദമാണ്. അതുകൊണ്ട് സഹായം തേടുക എന്നാണോ പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിലുള്ള സഹായം തേട്ടമാണോ? 100% ശിർക്ക് തന്നെ, സംശയം ഇതുമില്ല. അതേസമയം അതൊന്നുമില്ലാതെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ട പ്രകൃതി പ്രകാരം, അവർക്ക് നിശ്ചയിക്കപ്പെട്ട കഴിവ് പ്രകാരം, അവർക്കുള്ള ആ ഒരു വകുപ്പിൽ നിന്നുകൊണ്ട് വല്ലതും ചെയ്തേക്കാമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കെന്ന് പറയാനാവില്ലെങ്കിൽ, കണ്ടേക്കാമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കെന്ന് പറയാനാവില്ലെങ്കിൽ, അവർക്ക് അത്തരം ചില കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കെന്ന് പറയാനാവില്ലെങ്കിൽ, അവർ ഇവിടെയും എവിടെയും ഉണ്ടാകാമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കെന്ന് പറയാനാവില്ലെങ്കിൽ, തീർച്ചയായും അങ്ങോട്ടുള്ള ചോദ്യത്തിലും ആ രണ്ട് വകുപ്പുണ്ടാവണം. അവിടെയാണ് ശിർക്കും വസീലയും നമ്മൾ പറഞ്ഞത്. മറ്റു ഉഹ്റുജിയായതുമല്ല എന്നത് ഒരു സഹായത്തേട്ടം എന്ന് പറയാവുന്ന വകുപ്പല്ല, ഒരു കൽപ്പനയാണ്, ഒരു ഓർഡറാണ്, ഇറങ്ങിപ്പോടാ എന്ന് പറയുന്ന പറച്ചിലാണ്. അത് നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ വന്ന ഒരു പദപ്രയോഗമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ശിർക്ക് എന്നോ വസീല എന്നോ ഹറാം എന്നോ ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അതേസമയം ഇസ്തിആനത്ത്, സഹായം ആവശ്യപ്പെടുന്ന വിഷയത്തിൽ ഈ പറഞ്ഞ മാനദണ്ഡം അവിടെയും ബാധകം. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമായി അഭൗതികമായി അദൃശ്യമായ നിലയ്ക്ക് സഹായിക്കാനാകും എന്ന വിശ്വാസമോ ആ അർത്ഥത്തിലുള്ള ചോദ്യങ്ങളോ ആ അർത്ഥത്തിലുള്ള ആവശ്യപ്പെടലോ ആണോ, അത് ശിർക്ക് തന്നെ, സംശയമില്ല. അതൊന്നുമില്ല, കേവലം ഒരു സാങ്കല്പികമായൊരു വിളി, സാങ്കല്പികമായ പടച്ചില്. ഇന്ന് പലരും സങ്കല്പിച്ച് ചോദിക്കുന്നത് പോലെയുള്ള കേവലമായ ചോദ്യങ്ങളോ പടച്ചിലുകളോ അവിടെ നമുക്ക് ശിർക്കാകാത്ത വല്ല വിളിക്കും വല്ല പഴുതും ഉണ്ടെങ്കിൽ പോലും ആ വിളി പോലും പാടില്ലാത്തതാണ്. അതുപോലും വസീത്തു ശിർക്കാണ്, ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴിയാണ്, ഹറാമാണ്. അതുകൊണ്ട് ജിന്നുമായുള്ള ഒരു ബന്ധവും നമുക്കില്ല. ശിർക്കായത് ശിർക്ക്, അപ്പൊ അത് സ്വാഭാവികമായി ഹറാമായി. ശിർക്കാകാത്ത ഉണ്ടെങ്കിൽ അതും ഹറാമ്, അതും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല. കാരണം നമ്മെ ശിർക്കിൽ കൊണ്ടുപോയി ചാടിക്കാൻ അതവൻ ദുരുപയോഗം ചെയ്യും എന്ന കാരണത്താൽ ഒന്നും പാടില്ല. ജിന്നുകളുമായുള്ള എല്ലാ ബന്ധങ്ങളും നമുക്ക് ഹറാം തന്നെ എന്ന് പ്രമാണപ്രകാരം നമ്മൾ വ്യക്തമാക്കുന്നു. ഈ ചോദ്യം മിനിയാന്ന് വായനശാലയിൽ വെച്ചിട്ട് അനസ് മൗലവിയോട് ഞാൻ ചോദിച്ചിരുന്നു. എല്ലാ കാര്യവും ശിർക്കാണ്. അദ്ദേഹം എന്നെ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. പിന്നെ എന്നോട് ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചു, നിനക്ക് വസീലത്ത് ശിർക്കും ഹറാമുമാണ് എന്ന വാദം നിനക്കുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അതുകൊണ്ട് സംശയം തീരാൻ വേണ്ടി ചോദിച്ചാണ്. അൽഹംദുലില്ലാഹ്. അത് പലപ്പോഴും വായനശാലയിൽ മാത്രമല്ല മറ്റു പല ശാലകളിലും അയാൾ ഉണ്ടായി എന്ന് പല അനുഭവജ്ഞരും പറയുന്നു. അള്ളാഹു അഴിതം. എടത്തനാട്ടുകാരിൽ നമ്മൾ ഇതേപോലെ മുഖാമുഖം വെച്ചപ്പോൾ ഒരു സഹോദരൻ, ഒരു മടവൂര് സുഹൃത്ത്, അദ്ദേഹം വന്നു ആദ്യം പറഞ്ഞു, സംശയം ചോദിക്കും മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇവിടെ ഇതേപോലെ ഒരു മുഖാമുഖ പരിപാടിയിൽ അനസ് മുസ്തിയോട് ഞാൻ സംശയം ചോദിച്ചു, ഒരു ചോദ്യം ചോദിച്ചു, രണ്ടാമത്തെ ചോദ്യത്തിന് എണീറ്റപ്പോൾ എൻ്റെ വയറിന് കുത്തുകിട്ടി, അതുകൊണ്ട് ഇവിടെ അങ്ങനെ കിട്ടൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൂപ്പ് തുടങ്ങി തന്നെ. സീഡ് ലഭ്യമാണ് ഇവിടെ. അപ്പൊ അത് പിന്നെ നമുക്ക് തർക്കമില്ല, എന്തോ ആവട്ടെ. ഏതായിരുന്നാലും നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ ദീനിയായ വേദി, ദീനിയായ ചർച്ച, ആ അർത്ഥത്തിൽ നമ്മളതിനെ കാണുക എന്നാണ് എന്നോടും എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് പുൽപ്പറ്റ. ഇന്നലെ ഞാൻ യാദൃശികമായിട്ട് ഇരുവേറ്റിയിലൊരു മുഖാമുഖം ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം അതിലൊരു രണ്ട് ക്ലിപ്പിംഗ് ഞാൻ കണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ഇട്ടതാണോന്ന് എനിക്കറിയില്ല. പിന്നെ ഒന്നാമത് ഫൈസൽ മുസ്ലിയാര് സംവാദ വ്യവസ്ഥയിൽ ജിന്ന് അഭൗതികമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇട്ടതാണോ എന്ന് അറിയില്ല. അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇവിടെ അറിയിക്കണം. രണ്ടാമത് ഒരു അയ്യപ്പൻ വിളക്കിൻ്റെ ഒരു പരാമർശം. ഞാനതങ്ങനെ അങ്ങനെ തക്രിയാസ്വരായി പറയും എന്ന് വിശ്വസിക്കുന്ന ആളല്ല. അതിൻ്റെ ഒരു വിശദീകരണവും ഉണ്ട്, കൂടാതെ രണ്ട് ചോദ്യങ്ങളും കൂടെ ഉണ്ട്. അപ്പം ഇത് ആദ്യം ഇതിന് മറുപടി എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. യാദൃശികമായിട്ട് ഇന്നലെ പോയതാണ്. ഒന്നാമത്തേത് ഇൻഷാല്ലാ നടക്കാൻ പോകുന്ന സംവാദവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ തയ്യാറാക്കിയപ്പോൾ അതിൽ വന്ന ഒരു പരാമർശമാണ്. റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ 11 March കോഴിച്ചനയിൽ വെച്ച് അബ്ദുൽ നാസർ സുല്ലമി എന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കയറി വന്ന മടവൂരി ചാലനുമായുള്ള സംവാദം ഇവിഷയമായി നടക്കുകയാണ് ഇൻഷാഅല്ലാ. അതിന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വ്യവസ്ഥ തയ്യാറാക്കിയത്. ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഒന്നിച്ചിരുന്ന് വ്യവസ്ഥ തയ്യാറാക്കിയത്.
ആ വ്യവസ്ഥയുടെ സി ഡി ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്കത് ലഭ്യമാണ്. അതിൽ വാദമെഴുതിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാദമായി രേഖപ്പെടുത്തി, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാകുന്നു എന്നാണ് അയാൾ ആദ്യം എഴുതിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണ സുന്നികളുമായൊക്കെ സംവാദത്തിന് വ്യവസ്ഥ എഴുതുമ്പോൾ മുഹിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് നമ്മൾ എഴുതല്, ശിർക്കും ഹറാമുമാണെന്ന് എഴുതലില്ല. കാരണം ശിർക്കായ പിന്നെ ഹറാമായി കഴിഞ്ഞു, ഏത് ശിർക്കും ഹറാമാണല്ലോ. എങ്കിൽ പിന്നെ ശിർക്കും ഹറാമുമാണ് എന്ന് എഴുതി എന്തിനാന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ശിർക്കായതുമുണ്ട് ഹറാമായതുമുണ്ട് എന്നാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കുന്നു. അതല്ല ശിർക്കാണ്, ശിർക്കായതുകൊണ്ടാണ് ഹറാം എങ്കിൽ ശിർക്കാണെന്ന് എഴുതിയാൽ മതിയല്ലോ, പിന്നെ ഹറാമായതിൻ്റെ ആവശ്യമില്ല. ഇനി എഴുതൽ നിർബന്ധമാണെങ്കിൽ ശിർക്കും അതിനാൽ ഹറാമുമാണ് എന്ന് നിങ്ങൾ എഴുതണം. അപ്പൊ ആദ്യം അദ്ദേഹം പറഞ്ഞു, അത് എൻ്റെ വാദം എഴുതുന്നത് എൻ്റെ സൗകര്യമല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങളെ സൗകര്യം തന്നെയാണ്, പക്ഷേ എഴുതിയ വാദത്തിൽ ഒരു അവ്യക്തതയുണ്ട്. ആ അവ്യക്തത ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഒന്നുകിൽ ശിർക്കും അതിനാൽ ഹറാമും എന്നെഴുതുക, അല്ല ശിർക്കായതും ഹറാമായതുമുണ്ട് എന്ന അർത്ഥത്തിലാണ് ശിർക്കും ഹറാമും എഴുതിയതെങ്കിൽ പിന്നെ സംവാദം ആവശ്യമില്ല, നമ്മൾ രണ്ടാളും പിന്നെ തർക്കമില്ല. ഏതായാലും അവസാനം പിന്നെ മൂപ്പര് എന്നാ പിന്നെ ഹറാം ഞാൻ വെട്ട എന്ന് പറഞ്ഞിട്ട് ശിർക്കാകുന്നു എന്ന് എഴുതി. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതിയതിൽ ഫൈസൽ മുസ്തിയാക്ക് യോജിക്കാൻ കഴിയാത്ത വിയോജിക്കേണ്ടുന്ന ഒരു ഭാഗമുണ്ട്. അതെന്താ? മനുഷ്യനെ അപേക്ഷിച്ച് അദൃശ്യവും അഭൗതികവും എന്ന് ഞാൻ എഴുതിയിൽ ഫൈസൽ മുസ്തിയാക്ക് സംഭവിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ സീഡികൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മൂപ്പര് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കോലത്തിന് സീഡി കണ്ടാ സംഗതി ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ പറഞ്ഞു നാല് സീഡിയാണ് ഈ വിഷയത്തിൽ ഇറങ്ങിയത്. ഒന്ന് ചത്തപോത്തും യാഴിബാദല്ലയും, മറ്റൊന്ന് പുഴയിൽ വീണ അക്കദാനികളും കരകയറ്റുന്ന സലഫികളും, മൂന്നാമത് ജിന്നുകോട് ഇസ്തിഹാസയോ എന്ന കക്കാട് പ്രോഗ്രാം, നാലാമത് പിന്നെ ഉദായി മുഖാമുഖം, പ്രാർത്ഥന തൗഹീദ് വിവാദങ്ങളും വസ്തുതകളും. ഇതാണ് അന്നെറിഞ്ഞ നാല് സീഡികൾ. ഈ നാല് സീഡിയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ അപേക്ഷിച്ച അദൃശ്യമാണ്, ആ അർത്ഥത്തിൽ അഭൗതികം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് ആ സീഡിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ സീഡി ഒന്നുകൂടി കാണണം എന്ന് പറഞ്ഞ് ആ പദത്തിൽ നമുക്ക് വിയോജിക്കേണ്ട കാര്യമില്ല എന്ന് വിശദീകരിച്ചു കൊടുത്തു. അതുകൊണ്ട് എന്റെ വാദം എഴുതിയപ്പോഴും ഞാൻ ആ പദം തന്നെ അംഗീകരിച്ചുകൊണ്ട് എഴുതി, മനുഷ്യനെ അപേക്ഷിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നിർവഹിക്കുന്ന സഹായം ആവശ്യപ്പെടുന്നവയിൽ ശിർക്കായതും ശിർക്കിലേക്ക് വഴിവെക്കുന്ന വസീത്തു ശിർക്കായതും ഉണ്ട്, അതിനാൽ എല്ലാം ഹറാമാകുന്നു. ഇതാണ് എഴുതിയത്. സംഗതി മൂപ്പർക്കാലത്ത് നടന്നാ പിന്നെ അതോടുകൂടി തൻ്റെ ചാര മുഖം മൂടി പൊളിയുന്ന മൂപ്പർക്കറിയാം. മൂപ്പര് അവിടെ തന്നെ പറഞ്ഞു, പ്രമാണം എഴുതി ഖുർആനും സ്വഹീഹായ ഹദീസും മൻഹജു സലഫ് പ്രകാരം മൂപ്പർ പ്രത്യേകം എഴുതിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും അവിടെ നിന്ന് പോന്നപ്പോ മൻഹജു സലഫ് പഠിഞ്ഞുലേ, നിന്റെ പേരിലാണല്ലോ പോന്നത് എന്ന് പറയേണ്ടി വന്നു അവിടെ തന്നെ. അപ്പൊ അവിടെയാണ് ഈ പദപ്രയോഗം വന്നത്. ഇപ്പൊ നാട് നീളെ ഫൈസൽ മുസ്തിയാക്ക് സമ്മതിച്ചു അഭൗതികം എന്ന് സമ്മതിച്ചു എന്നാ. എന്നാ ഇനി ഇപ്പൊ ഏതായാലും നമ്മൾക്ക് അടുത്ത ദിവസത്തെ പത്രത്തിൽ വായിക്കാം, 20 ആളെ ലിസ്റ്റിൽ നിന്ന് ഫൈസൽ മുസ്തിയാരെ പേര് വെട്ടണം, മൂപ്പനെ പ്രസംഗിക്കാൻ വിളിച്ചോളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തർക്കം തീർന്നല്ലോ. അഭൗതികവും അദൃശ്യം എന്ന് ഫൈസൽ മുസ്തിയാരെ സമ്മതിച്ചെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അതല്ലേ ആകെയുള്ള പ്രശ്നം. തൗഹീദും ശിർക്കല്ലേ പ്രശ്നം, മറ്റുള്ളവർക്ക് സഹകരിക്കാലോ. അപ്പൊ ഇൻഷാല്ല അടുത്ത ഭാവിയിൽ നമ്മൾ കാണും പേപ്പറിൽ ആ 20 ഇന്ന് മൂപ്പനെ പേര് വെട്ടണം. പക്ഷെ ഇനിയിപ്പോ വെട്ടിയിട്ട് കാര്യമില്ല, ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു കംപ്ലീറ്റ്. ഇനിയിപ്പോ വിളിക്കാൻ പറഞ്ഞാലും ഇപ്പൊ അടുത്ത ഡേറ്റ് കൊടുക്കാൻ കഴിയൂല. അപ്പൊ ഏതായാലും അതിപ്പോ അങ്ങനെ വലിയ കാര്യമാക്കിയിട്ട് എനിക്ക് സംശയമുണ്ട്, മൂപ്പന് മുങ്ങാൻ തീരുമാനിച്ചേക്കണോ അല്ലെങ്കിൽ മൂപ്പനെ മുക്കാൻ തീരുമാനിച്ചേക്കണോ എന്ന്. അതിനുള്ള ഒരു പുറപ്പാട്, അതാണ് ഇപ്പൊ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഫൈസൽ മുസ്തിയാക്ക് സമ്മതിച്ചു നമുക്ക് നടക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്കറിയാം അത് പൊന്തിക്കും എന്തിനാന്നുള്ളത്. അപ്പൊ ഏതായിരുന്നാലും ഇത് ഇൻഷാല്ലാ നടക്കണം, നമ്മൾ അങ്ങനെ ആണ്ട് നടക്കാതെ പോയിക്കൂടാ. ഒന്ന് നടന്ന ക്ഷീണം ഒരുക്കുണ്ട്,
ആലുശേഖന അടക്കം തോട്ടിക്ക് വലിച്ചതിട്ട് ആലുശേഖന മുസ്യാലാക്കി ചിത്രീകരിച്ച് ആലുശേഖന വിഡ്ഢി എന്ന് പറഞ്ഞ് എന്തിനേറെ സാലിസ് വാടനപ്പള്ളി പറയാ. ആലുശേഖന്റെ ഫത്വ വായിച്ചപ്പത്തന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തേ ഇപ്പൊ മൂപ്പര അങ്ങനെ ഫത്വ പറഞ്ഞു പോകുന്നതിന്. യോ എന്താന്നറിയോ, തടക്കിട ഞാൻ ഇബ്നു ബാസ് പറയുകയാണെങ്കിൽ എന്റെ ആലുശേഖ അങ്ങനെ ഫത്വ എടുത്തു എന്ന് ഇബ്നു ബാസ് ചോദിക്കുകയാണെങ്കിൽ അത് ന്യായ. ഇത് സാലിസ് ചോദിക്കുക എന്തേ ഇപ്പൊ ആലുശേഖ അങ്ങനെ ഫത്വ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ ആലോചിക്കാത്രേ മൂപ്പർ എന്തേ അങ്ങനെ കൊടുത്തു പോന്ന്. മൂപ്പർക്ക് എന്താ ഇയാക്കാൻ തിരിഞ്ഞിട്ടില്ല, മൂപ്പർക്ക് ഈ ഇന്ദ്രദോഷം തിരിഞ്ഞിട്ടില്ല, മൂപ്പർക്ക് സബബൊന്നും തിരിഞ്ഞിട്ടില്ല, എന്താ പയാൾ അങ്ങനെ ഫത്വ കൊടുത്തു എന്നാണ് ഈ അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ തോട്ടിക്കറിഞ്ഞാല് ഞാൻ ആലുശേഖ മാത്രല്ല തോട് നിറയുന്നല്ലാതെ നിങ്ങൾക്ക് വേറെ നിവൃത്തി ഉണ്ടാവില്ല, കംപ്ലീറ്റ് എറിയേണ്ടി വരും. അപ്പൊ ആ സീഡ് ഇറങ്ങണവരെ മുട്ടുമടക്കി മുട്ടുമടക്കി എറിട്ട് ഫേസ്ബുക്ക് വന്നാകരുത് കളിക്കുന്നു. ഇപ്പൊ പിന്നെ ഓരോ മുട്ടെന്നെ കാണാനില്ല. ഞങ്ങൾ അന്നേ പറഞ്ഞു ഞങ്ങൾ പ്രതികരിക്കുന്നില്ല, സീഡ് ഇറങ്ങട്ടെ, നിങ്ങൾ അപ്പൊ കണ്ടോളി. ആരോ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ജമാഅത്തായി ഞാൻ ഇമാമെന്ന് മൂപ്പര് മുഹമ്മദ് നിസ്കരിച്ചത്. അപ്പൊ നിസ്കരിച്ചപ്പോ ഞാൻ മുട്ടുകുത്തിനു. ഇനി അത് കണ്ടിട്ട് പറഞ്ഞതായിരിക്കാം അള്ളാഹു അലം, എന്തോ ആയിക്കോട്ടെ. അപ്പൊ സീഡ് ഇറങ്ങിയപ്പോ ഏതായിരുന്നാലും പിന്നെ ഉണ്ടാട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ഈ ചങ്ങായും കൂടി വന്ന് ഒന്നും കൂടി നടത്തി കഴിഞ്ഞാൽ അതൊരു എടങ്ങാറാണെന്നുള്ളത് വല്യ ഷെയ്ഖിനും അറിയാം, ഈ ചെറിയ ഷെയ്ഖിനും അറിയാം. അപ്പൊ അതുകൊണ്ട് അതിന് രക്ഷപ്പെടാനുള്ള വല്ല തന്ത്രവുമാണോ എന്ന് നമ്മൾ സംശയിക്കുന്നു. ഇൻഷാ അല്ലാഹ് അറബിന് തൗഫീഖ് ഉണ്ടെങ്കിൽ നടക്കുക തന്നെ ചെയ്യും. March 11 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ബൈലക്സിൽ ലൈവായി ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ചർച്ചകൾ കേൾക്കാം. എല്ലാവരും ദുആ ചെയ്യുക, റബ്ബ് ഹഖിനെ വിജയിപ്പിക്കട്ടെ. എന്നെ വിജയിപ്പിക്കേണ്ട ആവശ്യമില്ല, ഹഖിനെ വിജയിപ്പിക്കട്ടെ എന്ന ദുആ നമ്മളൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ദുആ ചെയ്യുക. അയ്യപ്പന്റെ വിഷയം, അയ്യപ്പന്റെ വിഷയം പറഞ്ഞത്, ഒരു വിഷയം പറഞ്ഞപ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ ഒരു പക്ഷെ ചില സംഗതികൾക്ക് ഇളവുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞു. എന്ത് ഒരു സ്ഥലത്ത് നമ്മൾ പോവുകയാണ്, അപ്പോ നമ്മളൊരു ഒരു ആളുകൾ തടഞ്ഞു നിർത്തി, എന്നിട്ട് ഒരു ഒരു ശുർക്കിന്റെ വചനം പറയാൻ വേണ്ടി പറഞ്ഞു, അയ്യപ്പ എന്ന് വിളിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ നമ്മുടെ ജീവൻ അപകടപ്പെടുകയാണ്, എങ്കിലും അവിടെ വിളിക്കാൻ നമുക്കൊരു ഇളവ് ഇസ്ലാം തന്നിട്ടുണ്ടല്ലോ എന്ന ഒരു സംഗതി ഒരു ഉദാഹരണമായി മറ്റൊരു വിഷയത്തിന് ഒരു ഉദാഹരണമായി കൊണ്ട് സക്കേസ്വരായി പറഞ്ഞു എന്നായിട്ടുള്ളത്. അത് എടുത്തിട്ടാണ് പിന്നെ ഇങ്ങനെ ആ ഒപ്പം ജീവൻ പോണ സമയമാണ്, അതുകൊണ്ട് അപ്പൊ പറ്റുന്ന പറയണത് എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനിച്ചുണ്ടാക്കി സ്വലാഹിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അതിലേക്ക് കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നത് എന്നാണ് ചുരുങ്ങി സൂചിപ്പിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിലെ ആയത്താണ് ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്തമഇന്നു ബിൽ ഈമാൻ, കൽബിൽ ഈമാൻ ഉറച്ചുകൊണ്ട് നിർബന്ധിതനായി പ്രഖ്യാപിച്ചവർ ഒഴികെ. ഒരു സ്വഹാബിയുടെ വിഷയത്തിലാണ് ആയത്ത് ഇറങ്ങിയത്. ഒരു സ്വഹാബി ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന സമയത്ത് ഷിർക്കിന്റെ ഒരു ഒരു വചനം പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ മനസ്സിൽ യാതൊരു വിശ്വാസവുമില്ല, മനസ്സിൽ പുച്ഛം വെച്ചുകൊണ്ട് തന്നെ അയാൾ കേവലം ആ പദമൊന്ന് പറഞ്ഞു. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ആ പറഞ്ഞ വാക്ക് വെച്ചിട്ട്. അപ്പോൾ അത് എതിർക്കപ്പെടേണ്ടതല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല ആ സ്വഹാബിയെ ന്യായീകരിച്ച് ആ സ്വഹാബിക്ക് അത് ഇളവുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ട് മൊത്തത്തിൽ ഒരു നിയമമായി നമുക്കെല്ലാം അല്ലാഹു തആല ഇറക്കിയ ഒരു വചനം കൂടിയാണ് അതിൽ അദ്ദേഹം ഉദ്ധരിച്ചത്. നമ്മുടെ വിവാദപരമായ വിഷയം യാ ഇബാദുല്ലാഹ് അയ്യൂനിനി എന്ന ഹദീസ് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ ഇത് ഹറാമ് അല്ലെങ്കിൽ വസീലത്തു ഷിർക്കാണ് എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? അതിനോടനുബന്ധിച്ച ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇവിടെ കൂടുതൽ ആളുകളുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഹയ്യും ഖാദിറും മുസ്ലിമുമായ ജിന്നിനോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ അത് ഷിർക്കല്ല എന്നതിന് ഹദീസ് പ്രാമാണികമാണോ? ഇനി അത് ഷിർക്കല്ലെങ്കിൽ ഈ വാദത്തിനുള്ള പ്രമാണം ഏതാണ്? സ്വഹിയായ ഹദീസ് കൊണ്ടും ഖുർആനിക വചനം കൊണ്ടും ഈ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ വിശദീകരിക്കാം. ഒന്ന്, യാ ഇബാദല്ലാ എന്ന ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഒന്നാമത്തെ വിഷയം. ഇതിന്റെ വിശദീകരണത്തിൽ ഹറാമും വസീയത്തു ഷിർക്കും എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് വസീയത്തു ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്കിലേക്കുള്ള വഴി എന്നാണ്. അപ്പോൾ ഷിർക്കിലേക്കുള്ള വഴി എന്നൊരു വകുപ്പ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ആരും പറഞ്ഞിട്ടില്ല, നമ്മളും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അവിടെ ഏറി വന്നാൽ ഉള്ള ചർച്ച അത് ഈ സ്വഹീഹാണോ അല്ലേ. സ്വഹീഹാണെങ്കിൽ റസൂൽ പഠിപ്പിച്ചു എന്നായി, സ്വഹീഹ് അല്ലെങ്കിൽ റസൂല് പഠിപ്പിച്ചുവെന്ന് ഉറപ്പിക്കാൻ നമുക്ക് വഴി ഇല്ല എന്നായി. അപ്പൊ നബി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ നമുക്ക് ആ പദം ഉപയോഗിക്കാം എന്നേ അതിനർത്ഥമുള്ളൂ.
അവിടെ ഒരിക്കലും ജിന്നെ എന്ന വിളി ഇല്ല, മലക്കെ എന്ന വിളി ഇല്ല. ലോകത്ത് ഏത് സമയത്തും എവിടേക്കും വെക്കാവുന്ന ഒരു പൊതു നിയമം അതിൽ പഠിപ്പിച്ചിട്ടുമില്ല. മറിച്ച് യാത്രക്കാരൻ അയാളുടെ യാത്രയിൽ അയാൾക്ക് പാലിക്കാനുള്ള ചില നിർദ്ദേശങ്ങളും മര്യാദകളും ദിക്റുകളും എല്ലാം പഠിപ്പിച്ച കൂട്ടത്തിൽ, ഇപ്പൊ ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ച് ഇറങ്ങണം, ചെരുപ്പിടുമ്പോൾ ആദ്യം വലത്തെ ചെരുപ്പിടണം തുടങ്ങി ആരംഭിക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു നിർദ്ദേശം, ആരുമില്ലാത്ത കൂട്ടുകാരില്ലാത്ത സ്ഥലത്ത് എത്തിപ്പെട്ട് തൻ്റെ മൃഗം ചാടിപ്പോയി, പിടിച്ചു വെക്കാൻ ഇവന് കഴിയുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളെ പിടിച്ചോ എന്ന് പറഞ്ഞോളൂ. നാം കാണാത്ത ഹാജരായ ചില അടിമകളുണ്ട് റബ്ബിന്, അവരതിനെ പിടിക്കും. ഇതാണ് സംഭവം. അപ്പൊ സ്വഹീയാണെങ്കിൽ എന്തു പറയാം, ഒരാൾക്ക് ആ പദം പറയാം. ഇവിഷയമായി കേരള ജംഇയത്തുൽ ഉലമയിൽ ചർച്ച വന്നപ്പോൾ അവിടെ ഇവിഷയമായി അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധം, ആ പ്രബന്ധത്തില് ഈ വിഷയം ചർച്ച ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞു, ഇത് സ്വഹീഹാണെന്ന് പരിഗണിച്ചാൽ തന്നെ ഇത് അത്തരം സാഹചര്യങ്ങളിലേക്ക് മാത്രം പരിമിതവും ഹദീസിൽ വന്ന പദങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുമാണെന്നാണ് പണ്ഡിതാഭിപ്രായം. അപ്പൊ സ്വഹീയാന്ന് വെക്കുകയാണെങ്കിൽ ഹദീസിൽ വന്ന പദം മാത്രമേ പറയാവൂ, ആ സ്ഥലത്തെ പറയാവൂ. അങ്ങനെ പറയുമ്പോൾ അവിടെ വസീത്തു ശിർക്കില്ല, അവിടെ ഹറാമുമില്ല ഹദീസ് സ്വഹീയാണെങ്കിൽ. പക്ഷെ നമ്മെ സംബന്ധിച്ച ഹദീസ് സ്വഹീയല്ല, ദുർബലമാണ്, തെളിഞ്ഞു. സ്വഹീയല്ലാത്ത ളഈഫായ ഹദീസ് കൊണ്ട് ഇസ്ലാമിൽ ഒരു കർമ്മം സ്ഥിരപ്പെടില്ല, വിശ്വാസം സ്ഥിരപ്പെടില്ല, കർമ്മവും സ്ഥിരപ്പെടില്ല, ഫലായിലും സ്ഥിരപ്പെടില്ല, ഒന്നിനും ളഈഫായ ഹദീസ് പ്രമാണമല്ല. അതുകൊണ്ട് ളഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്ന അടിസ്ഥാന നിയമം, ആ നിയമപ്രകാരം ളഈഫായ എല്ലാ ഹദീസിനും അത് ബാധകം. അതിനാൽ ഈ ഹദീസ് ളഈഫാകുന്നതോടുകൂടി ഇതിനും അത് ബാധകം. അവിടെയാണ് ഹറാം എന്ന ഹുക്മ വന്നത്. ളഈഫായ ഹദീസ് കൊണ്ട് ഒരു കർമ്മം, ഒരു അമല് സ്ഥിരപ്പെടില്ല, ചെയ്യാവതല്ല, അമൽ ചെയ്യാൻ പാടില്ല എന്ന തത്വപ്രകാരമാണ് ഇത് ഹറാം എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് പറഞ്ഞത് ഹയ്യും ഹാലറും കാതറുമായ മുസ്ലിമുമായ ജിന്നി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹയ്യ ഹാലിർ കാതിർ എന്നുള്ളത് ജിന്നുകളെ സംബന്ധിച്ച് മാത്രം ഉള്ള ഒരു നിബന്ധനയേ അല്ല. ലോകാടിസ്ഥാനത്തിലെ പണ്ഡിതന്മാർ ദുആയെ വിശദീകരിക്കുമ്പോൾ ഒരു വിളി ദുആ ആകുന്നത് എപ്പോൾ, അല്ലാത്ത സാധാരണ വിളി ആകുന്നത് എപ്പോൾ. ഇപ്പൊ റബ്ബിനോട് മാത്രമേ സഹായം തേടാവൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. എന്നാൽ റബ്ബെ നിന്നോട് മാത്രമേ സഹായം തേടൂവെന്ന് പ്രഖ്യാപിക്കുന്ന നമ്മളും പരസ്പരം മനുഷ്യന്മാർ തമ്മിൽ സഹായം ആവശ്യപ്പെടുന്നു. ഇത് ഈ പറഞ്ഞ എന്ന ആയത്തിന് എതിരല്ല എന്നതിൽ നമുക്ക് ആർക്കും തർക്കമില്ല. എന്തുകൊണ്ട് തർക്കമില്ല? അവിടെയാണ് ഈ ചോദ്യം എന്തുകൊണ്ട് ദുആ ആയില്ല, മറ്റേ ചോദ്യം എന്തുകൊണ്ട് ദുആ ആയി. അവിടെ പറഞ്ഞ പൊതുവായ മാനദണ്ഡമാണ് ഒരു വിളി ദുആ അല്ലാതിരി ദുആ ആകാനുള്ള വകുപ്പ് ഹയ്യും ഹാദിറും കാതിറുമായവരോടുള്ള ചോദ്യമല്ലേ എങ്കിൽ ദുആ. ഹയ്യായ ജീവിച്ചിരിപ്പുള്ള ആളോട്, മുമ്പിലുള്ള ആളോട് അയാൾക്ക് കഴിയുന്ന കാര്യമാണോ ചോദിക്കുന്നത് എങ്കിൽ ദുആ അല്ല. എന്നാൽ ആള് ഹയ്യല്ല മയ്യത്താണ് എങ്കിൽ പിന്നെ അവരുള്ള ചോദ്യം ദുആ തന്നെ. കാരണം മയ്യത്തിനൊരിക്കലും ഇവിടെ ഈ ലോകവുമായി ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഇല്ല, ഭൗതികമായ വഴികൾ ഇല്ല. അപ്പോൾ പിന്നെ ആ മയ്യത്തിനോട് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക സംവിധാനങ്ങൾ ഒന്നുമില്ലാതെയും എന്റെ വിളി കേൾക്കാനും എന്നെ കാണാനും എന്റെ പ്രശ്നമറിയാനും എന്നെ സഹായിക്കാനും കഴിയുമെന്ന വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഈ വിളി വരൂ. അപ്പോൾ ആ വിശ്വാസം ശിർക്ക്, ആ വിളിയും ശിർക്ക്. ഇനി ഹയ്യാണ് പക്ഷെ ഹാദിർ അല്ല, ഗായിബാണ്, ജീവിച്ചിരിപ്പുള്ള ആള് തന്നെ പക്ഷെ ആള് മുമ്പിലില്ല, ഗായിബാണ്, മറഞ്ഞവനാണ്, മറ്റെവിടെയോ ആണ്. അയാളെ വിളിച്ച് സഹായിക്കണേ എന്ന് പറയുമ്പോഴും അത് ദുആ ആയി മാറും. എന്തുകൊണ്ട്? അയാളുടെ കാതിനും അയാളുടെ കണ്ണിനും അയാളുടെ മറ്റവയവങ്ങൾക്കും എന്റെ ഈ വിളി ഇവിടെ അങ്ങോട്ട് കേൾക്കാൻ മാത്രം വലിയ പവർ ഉണ്ട് എന്നല്ലല്ലോ വിശ്വാസം. മറിച്ച് ഇതൊന്നുമില്ലെങ്കിലും എന്റെ വിളി അയാൾ കേൾക്കും, എന്നെ അയാൾ കാണും,
എന്നെ വിളിക്കാൻ ഉത്തരം ചെയ്യും എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലേ വിളി വരൂ. അപ്പോൾ ആ വിശ്വാസം ശിർക്ക്, ആ വിളി ദുആ. ഇനി ഹയ്യാണ്, ഹാദിറാണ്, ഖാദിറല്ല, കഴിവുള്ളവനല്ല. കഴിവുള്ളവനല്ല എന്ന് പറഞ്ഞാൽ തളർന്നു നിൽക്കുന്ന ഒരാളോട് ചോദിച്ചാൽ ശിർക്കാകുന്നല്ല. രണ്ടു കാലം തളർന്നൊരാളോട് എന്നൊന്ന് എണീപ്പിക്കോ എന്ന് ചോദിച്ചാൽ അത് ശിർക്ക്, അയാൾ ഖാദിറല്ലല്ലോ എന്ന് പറയില്ല. അവിടെയാണ് ഖാദിർ എന്നതിന് തിരിച്ചു പ്രയോഗിച്ചത് മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാ, പടച്ച റബ്ബിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ പടപ്പുകൾക്കല്ലാഹു സാധാരണഗതിയിൽ അവിടെ കയ്യാൽ നടപ്പാക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളാണോ ചോദിക്കുന്നത് എങ്കിൽ അത് ദുആ. ഇത് ജിന്നുകൾക്ക് മാത്രമുള്ള നിയമമല്ല, അത് ഇൻസാവട്ടെ ജിന്നാവട്ടെ അല്ലാത്താവട്ടെ ഏത് സൃഷ്ടിയാണെങ്കിലും ഒരു സൃഷ്ടിയോട് ഒരാൾ നിർവഹിക്കുന്ന ചോദ്യം, ഒരു സൃഷ്ടിയെക്കുറിച്ച് ഒരാളുടെ വിശ്വാസം, ഒരു സൃഷ്ടിയുടെ കേൾവിയെയും കാഴ്ചയെയും കുറിച്ച് ഒരാളുടെ ധാരണ, അവിടെയെല്ലാം ശിർക്ക് വരണമെങ്കിൽ അയാൾ ഹയ്യോ ഹാദിറോ ഖാദിറോ എന്ന ഈ മൂന്ന് മാനദണ്ഡം പാലിക്കുന്നുവോ ഇല്ലേ എന്ന് നോക്കണം. അത് പാലിക്കുന്നവരോട് ആ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണോ അത് ദുആ എന്ന് പറയില്ല, അല്ലാത്ത ചോദ്യമാണോ ദുആ എന്ന് പറയും. ഇനി ദുആ എന്ന് പറയാത്ത ഏത് ചോദ്യവും ആരോടും എപ്പോഴും പറ്റുമോ? പറ്റില്ല. അല്ലാഹും റസൂലും നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കണം. മനുഷ്യന്മാരോട് തന്നെ ഹയ്യും ഹാദിറും ഖാദിറുമായ ഒരു മനുഷ്യൻ, മുമ്പിലുള്ള ജീവിച്ചിരിപ്പുള്ള കഴിവുള്ള ഒരു മനുഷ്യനോട് അവന്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുമ്പോൾ പോലും പാടുള്ളതുണ്ട് പാടില്ലാത്തതുണ്ട്. വതഅവനു അലൽ ബിർരി വതഖ്‌വ വലാ തഅവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ, നന്മയിലും പുണ്യത്തിലും തഖ്‌വയിലും ഒക്കെ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു കുറ്റത്തിലും സത്വതയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്. അവിടെ ഹയ്യാണ്, ഹാദിറാണ്, ഖാദിറാണ്, പക്ഷെ കാര്യം അനുവദിക്കപ്പെട്ടതല്ല എന്ന പോലെ ജിന്നിന്റെ വിഷയത്തിലും ദുആ ആകുന്ന വിളി, ദുആ ആകാത്ത വിളി. ദുആ ആകുന്ന വിളി 100% ശിർക്ക്. അതല്ല കേവലമായൊരു വിളിയാണോ ഉണ്ടെങ്കിൽ, ഹാജർ ഉണ്ടെങ്കിൽ, ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്നൊരു വിശ്വാസമേ ഉള്ളൂവെങ്കിൽ, കേൾക്കുമെന്നല്ല, ഞാൻ വിളിച്ചാൽ സഹായിക്കുമെന്നല്ല, കഴിയുമെന്നല്ല. അപ്പൊ വകുപ്പ് മാറി. ജിന്നിന് എന്തൊക്കെ കഴിയും എന്തൊക്കെ കഴിയില്ല നമുക്കറിയില്ല, എത്ര കേൾക്കും എത്ര കേൾക്കൂല നമുക്കറിയില്ല. നേരെ മറിച്ച് ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, അവൻ കാണുന്നുവെങ്കിൽ, അവൻ ചെയ്യാൻ പറ്റുന്ന പണിയാണെങ്കിൽ ഓൻ ചെയ്തോട്ടെ എന്ന തരത്തിലുള്ള ചോദ്യമാണോ, ആ ചോദ്യത്തിന് ദുആ എന്ന് പറഞ്ഞുകൂടാ, പ്രാർത്ഥന എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ചോദിക്കാൻ പാടില്ല, അനുവദിക്കപ്പെട്ടിട്ടില്ല. കാരണം ആ ചോദ്യവും നമ്മെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ, അല്ലാത്ത വിളിയിലേക്ക് നമ്മെ നയിക്കാൻ അവൻ ഉപയോഗപ്പെടുത്തും. ഏതുപോലെ നൂഹ് നബിയുടെ ജനതയെ ശിർക്കിലേക്ക് അവൻ കൊണ്ടുപോയത് എങ്ങനെയാ? മഹാന്മാരുടെ പേരിൽ ആദ്യം രൂപമുണ്ടാക്കാൻ പ്രേരിപ്പിച്ചു, അന്ന് അവരെ ആരാധിച്ചിട്ടില്ല, രൂപമുണ്ടാക്കി വെച്ചു. തലമുറ മാറി വന്നപ്പോൾ ഈ രൂപങ്ങളെ ആരാധിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു വകുപ്പ് ഇതിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇവനെ ശിർക്കിലേക്ക് ആ പിശാച്ച് കൊണ്ടുപോകും, ആ ശൈത്വാൻ കൊണ്ടുപോകും. അതുകൊണ്ട് അതിന് ഒരു വഴി തുറക്കാൻ പാടില്ല, അതിന് കവാടം തുറക്കാൻ പാടില്ല, ആ പഴുത് അടച്ചേ പറ്റൂ. അതുകൊണ്ട് ആ വകുപ്പേ പാടില്ലെന്ന് പറഞ്ഞു. അവിടെയാണ് ശിർക്കും വസീലയും വരുന്നത്. എല്ലാം ഹറാം തന്നെ. ക്ലിയർ ആയല്ലോ? യെസ്. എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ്, നാട് മങ്കടപള്ളിപ്പുറം. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹ്ദീബുൽ അസ്മായി വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ മഹാനരായ ഉഖബത്തു ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ അബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ റൗളാ ശരീഫിൽ വരികയും അബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് എന്നെ വേഗം അങ്ങകലെയുള്ള ഡമസ്കസിൽ സിറിയയിൽ എത്തിച്ചു തരണമെന്ന് ബഹുമാനപ്പെട്ടവർ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് ചോദിക്കുകയും അതനുസരിച്ച് 7.5 ദിവസം കൊണ്ട് ഇങ്ങോട്ട് വന്ന മഹാനായ ഉഖബത്തു ഇബ്നു ആമിർ തങ്ങളെ 2.5 ദിവസം കൊണ്ട് തിരിച്ച് അങ്ങോട്ട് എത്തുകയും ചെയ്ത ചരിത്രം ഇമാം നബവി റളിയല്ലാഹു അൻഹു തഹദീബിൽ ഉദ്ധരിച്ചപ്പോൾ, ആ ഉദ്ധരിച്ചതിൻ്റെ ശേഷം
ഈ സ്വഹാബിയായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചെയ്തത് ഷിർക്കാണെന്നോ കുഫറാണെന്നോ ബിദ്അത്താണോ എന്നൊന്നും പറയാതെ ആ ചരിത്രത്തിൻ്റെ ളഈഫാണെന്നോ മൗളു ആണെന്നോ പറയാതെ ബഹുമാനപ്പെട്ട സ്വഹാബിവര്യന്മാരാണല്ലോ നമുക്കുള്ള മാർഗദർശികൾ. ഇത് പിൽക്കാലത്തുള്ള ആളുകൾ വായിക്കുമെന്നും മനസ്സിലാക്കുമെന്നും അവരെ ഇത്തിബാ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു ആ ചരിത്രത്തിൻ്റെ സനദിനെക്കുറിച്ച് പരാമർശിക്കാതെ പോയത് പിൽക്കാലത്ത് ഷിർക്ക് അവർ പഠിപ്പിച്ചതാണോ അല്ലേ എന്നുള്ളത് ഒന്ന് തീർത്തു തരണമെന്ന് അറിയിക്കുന്നു. ഇമാം നബവി റഹിമഹുല്ലാ അവിടുത്തെ തഹ്രീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ അത്തരമൊരു സംഭവം ഉദ്ധരിച്ചു എന്നത് ശരിയാണ്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിന്റെ കാലത്ത് അദ്ദേഹം സിറിയയിലേക്കുള്ള സന്ദേശവാഹകനായിരുന്നു, സഫീറായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്താണ് അദ്ദേഹം അത് പരാമർശിച്ചത്. പക്ഷേ ചോദ്യത്തിൽ മുസ്യാർ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനോട് അല്ലെ ഷഫായത്ത് കൊണ്ട് എനിക്ക് വേഗത്തിൽ എന്നെ വേഗത്തിൽ എത്തിച്ചു തരണമേ എന്ന് അദ്ദേഹം പറഞ്ഞുവെന്ന് തഹ്രീബുൽ അസ്മാഉൽ ലുഗാത്തിൽ ഇല്ല. മറിച്ച് ബിദുആഇഹി ഇൻദ ഖബ്രിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതശഫ്ഉഇഹി ബിഹി എന്നാണ് ഇമാം നബി അവിടെ നടത്തിയ പരാമർശം. രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഉസ്താദ് പറഞ്ഞു, മുസ്യാർ പറഞ്ഞു, സനദിനെ കുറിച്ച് ഇമാം നബി ഒന്നും പരാമർശിച്ചില്ല. ഇമാം നബി ആ സംഭവത്തിന് സനദേ പറഞ്ഞിട്ടില്ല, സനദ് തന്നെ പറഞ്ഞിട്ടില്ല. വറുവിയ അൻ ഉഖ്ബത്ത് ബിൻ ആമിർ എന്ന് പറഞ്ഞിട്ട് ഉഖ്ബത്ത് ബിൻ ആമിറിനെ കുറിച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അവിടെ നബി റഹിമഹുല്ല ചെയ്തിട്ടുള്ളത്. സനദ് തന്നെ പറഞ്ഞിട്ടില്ല. സനദ് ഉണ്ടെന്നോ ഇല്ലാന്നോ, അത് സ്വഹീഹാണെന്നോ സ്വഹീഫാണെന്നോ മൗദുആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. സനദ് തന്നെ കൊടുത്തിട്ടില്ല. ഉഖ്ബത്തിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നു എന്നാണ് ഒന്ന്. മറ്റൊന്ന്, എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് ഉഖ്ബത്ത് പറഞ്ഞു എന്നും അവിടെ ഇല്ല. ഒരു പക്ഷേ മുസ്യാർ തെറ്റിദ്ധരിച്ചു പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതായിരിക്കാം, ഞാൻ സംശയിക്കുന്നില്ല. ഏതായിരുന്നാലും അവിടെ എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് പറഞ്ഞു എന്ന് അവിടെ ഇല്ല. ബിദുആഇഹി ഇൻദ ഖബ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഖബറിന് സമീപമുള്ള അദ്ദേഹത്തിന്റെ ദുആ കൊണ്ട് എന്നാണ്. നബിയോട് ദുആ എന്നില്ല, നബിയോട് തേടി എന്നില്ല. അദ്ദേഹം അവിടെ വന്നു, അല്ലാഹു റസൂലിന്റെ മദീനയിലേക്ക് അദ്ദേഹം വന്നു സിറിയയിൽ നിന്ന്. 7 ദിവസം കൊണ്ട് അദ്ദേഹം ഇങ്ങോട്ടെത്തി. അദ്ദേഹം അവിടെ സിയാറത്തിന് വന്നു, ആ ഖബറിന് സമീപം വന്നു, അവിടെ വെച്ച് അദ്ദേഹം ദുആ ചെയ്തു. ഒരു സ്വഹാബിയുടെ ദുആ തീർച്ചയായും റബ്ബിനോട് മാത്രമേ ആകൂ എന്ന കാര്യത്തിൽ സംശയമില്ല. നബിയോട് ദുആ ചെയ്തിട്ട് പറഞ്ഞിട്ടുമില്ല. ബിദുആഇഹി ഇൻദ ഖബ്രിൻ നബിയ്യി, നബിയുടെ ഖബറിന് സമീപത്ത് വെച്ച് അദ്ദേഹം ദുആ ചെയ്തു എന്നാണ് അതിലുള്ളത്. വതശഫ്ഉഹി ബിഹി, പറട്ടെ പറട്ടെ, നിങ്ങൾ കേൾക്കി, ഏതായാലും നിങ്ങൾ മങ്കടന്ന് തരെ വന്നില്ലേ. ആ മൈക്ക് തരാം, മൈക്കും തരാം, എത്രയും ചോദിക്കാം, നിങ്ങൾക്ക് എത്രയും ചോദിക്കാം ഇൻഷാല്ലാ. വതശഫ്ഉഹി ബിഹി, നബി മുഖേന സുഭാഷ തേടിയതിനാലും എന്നാണ് അവിടെ ഉള്ളത്. അല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നില്ല. ഇനി മറ്റൊന്ന്, നബവി ഇമാം റഹിമഹുല്ല അത് അഖീദ പഠിപ്പിക്കാൻ രചിച്ച കിതാബല്ല, ഹുക്കിം പഠിപ്പിക്കാൻ രചിച്ച കിതാബല്ല, ഒരു നിയമങ്ങളും പറയാൻ രചിച്ച കിതാബല്ല. അദ്ദേഹം അറിയപ്പെട്ട പല മഹാന്മാരുടെ പേരുകളും അതേപോലെ മറ്റു പല സാങ്കേതികമായ പദങ്ങളും പല നാടുകളും എല്ലാം പരിചയപ്പെടുത്തുന്ന തഹ്രീബുൽ അസ്മാഇ വൽ ലുഗാത്തി എന്ന ഗ്രന്ഥത്തിലാണ് നബി റഹിമഹുല്ല അത് കൊടുത്തത് തന്നെ. അതിൽ മതിന്ന് ഇപ്പൊ ഇങ്ങനെ പറയാ, ഉത്തരം മുഴുവനാകണ്ടേ? അത്ര ജിബിലിൽ ചോദിച്ചപ്പോ, ജിബിലി സത്യവസം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഉത്തരം കഴിഞ്ഞപ്പോ ജിബിലി പറഞ്ഞു സദക്കത്ത, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ അത് പറഞ്ഞു കേൾക്കുന്നിട്ടല്ലേ, നിങ്ങൾ ഇപ്പൊ തന്നെ ബേജാറായാലോ. ആ എന്നാ ഇരിക്കി, സ്വസ്ഥമായിരിക്കി, ഇൻഷാ നമുക്ക് ഫുള്ള് ചോദിക്കാം. അപ്പൊ ഏതായിരുന്നാലും അദ്ദേഹം അവിടെ ഒരു ചരിത്ര ഗ്രന്ഥമാണ്, അതിൽ ധാരാളം ചരിത്രം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്.
ആ ഓരോ ചരിത്രവും ഇസ്ലാമിക പ്രമാണം വെച്ച് അതിങ്ങനെ വേർതിരിച്ച് ഇത് ശരിയാണ് അത് ശരിയല്ല, ഇത് അഖീദക്ക് പറ്റും മറ്റേ അഖീദക്ക് പറ്റൂല, ഇത് കർമ്മത്തിന് പറ്റും മറ്റു കർമ്മത്തിന് പറ്റൂല എന്നൊന്നുമുള്ള വേർതിരിവ് നബിയു റഹിമഹുള്ള നൽകിയിട്ടേ ഇല്ല. റുക്അത്തിന്റെ സംഭവം നബവി ഇമാമിന്റെ തഹ്രീബുൽ അസ്മാഉൽ ഹുസ്നയിൽ അല്ലാതെ പ്രമാണയോഗ്യമായ സനദോടുകൂടി വന്ന ഒരു ഗ്രന്ഥത്തിലും അത് വന്നിട്ടുമില്ല. നബവിയുടെ തഹ്രീബുൽ അസ്മാഉൽ ഹുസ്നയിൽ ഉണ്ട് ശരിയാണ്, പക്ഷെ സനദും പറഞ്ഞിട്ടില്ല. റുക്അത്ത് ബിൻ ആമിർ സ്വഹാബിയാണ്. നബി റഹിമഹുല്ല അതിന് ശേഷം ഏകദേശം 600 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് നബി റഹിമഹുല്ല ജീവിക്കുന്നത് തന്നെ, കിതാബ് എഴുതുന്നതും. അതുകൊണ്ട് ഒന്നുകിൽ റുക്അത്ത് ബിൻ ആമിർ ചെയ്തത് ആര് കണ്ടു, ആരോട് പറഞ്ഞു, അത് ആര് രേഖപ്പെടുത്തി, നബി ഇമാമിന് എവിടെ നിന്ന് കിട്ടി, അത് എവിടെയാ ഉള്ളത്, ഇനി അതിന് സനദെന്താണ്, അല്ലെങ്കിൽ ആരാ ഉദ്ധരിച്ചത് എന്നൊന്നും പറയാത്ത കാലത്തോളം നമുക്കത് പരിഗണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതേസമയം ഇന്ന ഗ്രന്ഥത്തിൽ സനദോടുകൂടി കൊടുത്തിട്ടുണ്ട് എന്ന് വരികയാണെങ്കിൽ സ്വാഭാവികമായും ആ സനദ് പരിശോധിക്കാം, ശരിയാണോ എന്ന് നോക്കാം, അപ്പോൾ അതിൻ്റെ മറ്റു തീരുമാനങ്ങൾ പറയാം. ഏതായിരുന്നാലും എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് അദ്ദേഹം പറഞ്ഞുവെന്നുള്ളത് നിങ്ങൾ ബോധപൂർവമാകില്ല. ഏതായിരുന്നു നിങ്ങൾ ആ പറഞ്ഞ പരാമർശം അതിലില്ല, ഉണ്ടെങ്കിൽ എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് പറയാൻ റുക്അത്ത് ബിൻ ആമിർ പ്രയോഗിച്ചു എന്ന് താങ്കൾ പറഞ്ഞ ആ അറബി പദം താങ്കളൊന്ന് പറയാമോ? വതശഫുഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള തശഫുഉ കൊണ്ട് അവിടെ എത്തി എന്നാണ്. റസൂലുള്ളാഹി തങ്ങളോടുള്ള തശഫുഉ കാരണമായിക്കൊണ്ട്, കാരണം ബി ദുആഇഹി എന്നത് ദുആ കൊണ്ട് അതുമൊക്കെ അതുഫാകുമ്പോൾ ആ ബായിന്റെ അർത്ഥം ഇവിടെയും വരും. വതശഫുഇഹി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള തശഫുഉ കൊണ്ടും ബഹുമാനപ്പെട്ടവർ 2.5 ദിവസം കൊണ്ട് എത്തി എന്നാണ് ആ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. അതോടുകൂടെ റുവിയ എന്ന് പറഞ്ഞാല് ളഈഫ് എന്നാണല്ലോ ചുരുങ്ങിയത്. ളഈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ സാധ്യതയുണ്ട് എന്നതിനർത്ഥമില്ലേ, അല്ലെങ്കിൽ ആ സംഭവം നടന്നു എന്ന് സാധ്യതയുണ്ട് എന്നർത്ഥമില്ലേ. അങ്ങനെയാകുമ്പോൾ ഒരു ളഈഫായ ഒരു സംഭവം റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്ത് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറയുമോ? അതേ ഇമാം നബവി റളിയല്ലാഹു അൻഹു ചരിത്രം പറഞ്ഞ കിതാബിൽ ചരിത്രം പറയും. അതേ ഹുക്കും പറയാൻ ബഹുമാനപ്പെട്ടവരുണ്ടാക്കിയ ഗ്രന്ഥമാണ് ഷറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഷറഹുൽ മുഹദ്ദബിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഖ്ബറയിൽ ഖബർ ശരീഫിന്റെ ഹളറത്തിൽ ചെന്നുകൊണ്ട് ഇസ്തിഷ്ഫാ സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, തവസ്സുല് സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ദുആ സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ദുആ വേറെ, തവസ്സുല് വേറെ, ഇസ്തിഷ്ഫാ വേറെ. നിങ്ങൾക്കറിയാമല്ലോ ഇസ്തിഷ്ഫാ എന്ന് പറഞ്ഞാൽ ഇസ്തഫ്അല ബാബാണ്, അത് സീനും താവും തൊലബിനാണ്. അപ്പൊ ഷഫാഅത്ത് നബി തങ്ങളോട് വഫാത്തായ നബി തങ്ങളുടെ റൗളയിൽ ചെന്നുകൊണ്ട് ഷഫാഅത്ത് തേടൽ സുന്നത്താണെന്ന് മഹാനരായ നബി ഇമാം റളിയല്ലാഹു അൻഹു ഇജറ 300-ലും 400-ലും മരണപ്പെട്ടു പോയ ഖാളി അബി തൊയ്യിബ റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം മാവർദി റളിയല്ലാഹു അൻഹുവിന്റെയും കൗലുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയും ആ 600-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതിന്റെ ശേഷം ഇബ്നു തീമിയ അല്ലാതെ ആരും അതിനെ വ്യക്തമായി വിമർശിക്കാതെ എതിർക്കാതിരിക്കുകയും ചെയ്തത് ഈ തവസ്സുലും ഇസ്തിഷ്ഫാവും എല്ലാം ഇബ്നു തീമിയ ഗണ്ണിച്ചതിനെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവ അദീസിയിൽ പറഞ്ഞു അദ്ദേഹം ഇജ്മായിന് വിരുദ്ധമായി പറഞ്ഞ അഭിപ്രായമാണെന്ന്. അപ്പോ വിധി പറയേണ്ട കിതാബാണ് ഷറഹുൽ മുഹദ്ദബ്. അതിൽ ഇസ്തിഷ്ഫാ നബി തങ്ങളോട് ജീവിത റസൂലുള്ളാഹി തങ്ങളെ ഖബർ ഷരീഫിന്റെ ഖബറിങ്കിൽ ചെന്നുകൊണ്ട് ഷഫാഅത്ത് തേടൽ സുന്നത്താണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ദുആ വേറെയും പറഞ്ഞിട്ടുണ്ട്, തവസ്സുല് വേറെയും പറഞ്ഞിട്ടുണ്ട്, ഈ ഇസ്തിഷ്ഫാ സുന്നത്താണെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു കർമ്മപരമായ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ചരിത്രപരമായ കിതാബിൽ ചരിത്രവും പറഞ്ഞിട്ടുണ്ട്. ചരിത്ര കിതാബിൽ ഫിഖ് പറഞ്ഞോ എന്ന് ചോദിക്കേണ്ടതില്ല, ചരിത്ര കിതാബിൽ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, കർമ്മശാസ്ത്രം പറയുന്ന കിതാബിൽ കർമ്മശാസ്ത്രവും പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രത്യേകം ഉറപ്പിക്കുന്നു. റുവിയ എന്ന് പറഞ്ഞാൽ ളഈഫ് ആണെന്ന് വന്നാൽ തന്നെയും അത് ശിർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ സ്വഹാബി ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് വരും എന്ന് അതിന് വ്യക്തമായ മറുപടി ചുരുങ്ങിയ തരണം എന്നറിയിക്കുന്നു. ചോദ്യം 5 മിനിറ്റ് ഉണ്ടാകുമ്പോൾ ഉത്തരം 10 മിനിറ്റെങ്കിലും വേണ്ടേ? അതൊരു മര്യാദയാണല്ലോ. അപ്പൊ ചോദ്യം 5 മിനിറ്റ് ആവണമെന്ന് ഉത്തരം ചുരുങ്ങണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമുണ്ട്, ഉള്ളത് പറയേണ്ടി വരും.
രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട്. ഒന്ന്, സലഹ മുഹദ്ദബിൽ അവിടെ മാവർദ്ദീനും ഖാദി അബുത്തയ്യബിൽ നിന്നും ഉദ്ധരിച്ചത് എന്ത്? നമ്മൾ ചർച്ച ചെയ്യുക, പ്രശ്നമില്ല. ആദ്യം ഇത് തീരുമാനമാക്കുക, എന്നിട്ട് മതി അപ്പുറത്തേക്ക്. മാഹക്കാഹുൽ മാവർദ്ദി ഖാദി അബുത്തയ്യബ് എന്ന് പറഞ്ഞുകൊണ്ട് സലഹ മുഹദ്ദബിൽ നവീമാം എന്ത് പറഞ്ഞു നമ്മൾ ചർച്ച ചെയ്യാം. ആദ്യം ഇത് നമ്മൾ തീരുമാനമാക്കുക. ഒന്ന്, ഇവിടെ ആദ്യം ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താണ്? ഇവിടെ ചരിത്ര ഗ്രന്ഥത്തിൽ ഫിഖ് പറഞ്ഞിട്ടില്ല, ഹുക്മ് പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാ. നിങ്ങളാണ് ചോദ്യത്തിൽ എന്ത് പറഞ്ഞത്? നബി ഇത് ഉദ്ധരിച്ചപ്പോൾ ഇത് ശിർക്കാണെന്നോ ഇത് പാടില്ല എന്നോ ചെയ്യരുത് എന്നോ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞതിനാണ് ഞാൻ എന്ത് പറഞ്ഞത്? ഇത് അത് പറയാനുള്ള കിതാബല്ല എന്ന്. അല്ല, അപ്പൊ നബിക്ക് സലഹ മുഹദ്ദബ് ഉണ്ട്, സലഹ മുസ്ലിം ഉണ്ട്, ഇത് പാലിക്കാറിയാത്തത്? അവിടെ ഹുക്മ് പറയും, പറയേണ്ട സ്ഥലത്ത് പറയും, അത് പറഞ്ഞിട്ടുണ്ട്, അത് വേറെ വിഷയം. ഇവിടെ അദ്ദേഹം ചരിത്രം പറയാൻ രചിച്ച കിതാബാണ് ഇത്, തഹ്രീബുൽ അസ്മാഇ വൽ ലുഗാത്ത്. അതിൽ നിന്ന് ഉദ്ധരിച്ചിട്ടാണ് താങ്കൾ എന്ത് പറഞ്ഞത്? ഇതിൽ അദ്ദേഹം പാടില്ല എന്ന് പറഞ്ഞില്ല, ശിർക്ക് എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്ത് പറഞ്ഞത്? അത് പറയാനല്ല ആ കിതാബ്, അത് ചരിത്രം പറയുന്ന കിതാബാണ്. അതിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, പല സ്വഹാബത്തിന്റെയും താബിഈകളുടെയും തബഉ താബിഈകളുടെയും അതേപോലെ പല നാടുകളുടെയും പലതരം ചരിത്രങ്ങൾ അദ്ദേഹം അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതെല്ലാം ഉള്ളതാണെന്നോ അതെല്ലാം അങ്ങനെ തന്നെയാണെന്നോ അതെല്ലാം സ്വീകാര്യമാണ് എന്നോ നബി റഹിമുള്ള പോലും പറഞ്ഞിട്ടില്ല. പിന്നെ റുവിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണല്ലോ എന്നാ. അതേ നബി നിങ്ങൾ പറഞ്ഞ സലഹ മുഹദ്ദബിന്റെ തന്നെ മുഖദ്ദിമയിൽ റവ എപ്പ പ്രയോഗിക്കും, റുവിയ എപ്പ പ്രയോഗിക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്കും അറിയാലോ, സലഹ മുഹദ്ദബിന്റെ മുഖദ്ദിമയിൽ തന്നെ നബി ഇമാം റഹിമത് ഇത്രയും കൂടി പറഞ്ഞു. ചില പല മുസന്നിഫുകളും പല ഫുഖഹാക്കളും പല വലിയ വലിയ ആലിമീങ്ങളും റവയും റുവിയയും തമ്മിൽ വേർതിരിവ് ശ്രദ്ധിക്കാതെയാണ് ഉപയോഗിക്കുന്നത്, അത് വലിയ അപകടം തന്നെയാണ്. എന്നിട്ട് സ്ഥിരപ്പെട്ടതിന് റുവിയ എന്നും സ്ഥിരപ്പെടാത്തതിന് റവ എന്നും വരെ അവർ പറയുന്നു. അതൊരിക്കലും പറഞ്ഞുകൂടാ. സ്ഥിരപ്പെട്ടതിനെ റവ എന്നോ കാല എന്നോ ഹക എന്നോ ഒക്കെ പറയാവൂ, അല്ലാത്തതിന് സ്ഥിരപ്പെടാത്തതിന് റുവിയ എന്ന് തന്നെ പറയണം, ഹുക്കിയ എന്ന് തന്നെ പറയണം, കീല എന്ന് തന്നെ പറയണം, ഉഖ്ബിറ എന്ന് തന്നെ പറയണം എന്ന് അതേ സലഹ മുഹദ്ദബിന്റെ മുഖദ്ദിമയിൽ നബി റഹ്മത പറഞ്ഞിട്ടുമുണ്ട്. ആ വിട്ട് നമ്മുടെ ചർച്ച അതല്ല. ഏതായിരുന്നാലും ഇങ്ങനെ ശിർക്ക് സ്വഹാബി ചെയ്തോന്നാ ഞാൻ പറഞ്ഞ. സ്വഹാബി ശിർക്ക് ചെയ്തിട്ടില്ല, സ്വഹാബി ശിർക്ക് ചെയ്തിട്ടില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് എന്നെ വേഗത്തിൽ എത്തിച്ചു തരണേ എന്ന് നബി തങ്ങളെ കബറിങ്ങ ചെന്ന് നബിയോട് ആ സ്വഹാബി പറഞ്ഞു എന്ന് തഹ്രീബുൽ അസ്മാഉൽ ലുഗാത്തിൽ ഇല്ലേ ഇല്ല. അങ്ങനെ ഒരു വാചകമേ ഇല്ല. ആ വാചകം ഉണ്ടെങ്കിൽ താങ്കൾക്ക് എന്ത് ചോദിക്കാം? സ്വഹാബി ശിർക്ക് ചെയ്തോ? എന്നിട്ട് ആ ശിർക്ക് നബിക്ക് തിരിഞ്ഞില്ലേ? ആ നബി അതെന്തേ പറയാതിരുന്നു എന്ന ചോദ്യം പ്രസക്ത. അപ്പൊ സ്വഹാബി ഒരിക്കലും നബിയോട് തേടി എന്നില്ല. പിന്നെ വതശഫ്ഉഹി എന്ന് അത്ഫാക്കി പറഞ്ഞതുകൊണ്ട് അപ്പുറത്തെ ദുആഹി എന്നും പറഞ്ഞല്ലോ, അതിലേക്കാണല്ലോ അത്ഫ്. അപ്പൊ പിന്നെ ഹുക്കുമില് അത്ഫിലേക്ക് അത് താബി ആകുമല്ലോ എന്നാണല്ലോ. അത് അപ്പൊ തന്നെ ക്ലിയർ ആയല്ലോ അദ്ദേഹം തേടിയത് നബിയോടല്ല എന്നുള്ളത്. കാരണം ബിദുആഇഹി അദ്ദേഹത്തിന് ദുആഇ കൊണ്ട്, അദ്ദേഹത്തിന് ദുആഇ കൊണ്ട്. ആ ദുആഇ നബിയോടാണോ? ആ ദുആഇ നബിയോടാണോ? നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ ആ ദുആഇ നബിയോടാണ് എന്ന്? ബിദുആഇഹി എന്ന് നബി ഇമാം റഹിമത പറഞ്ഞ ദുആഇ എന്ന പദം അത് നബിയോടാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ പിന്നെ ദുആഇ നബിനോടും പറ്റുമെന്ന് പറയേണ്ടി വരും. ഇത്രയും കാലം പ്രാർത്ഥന പറ്റുന്ന പറഞ്ഞത്, ഇനി ദുആഉം പറ്റുമെന്ന് പറയേണ്ടി വരും. അപ്പൊ ദുആഇഹി എന്ന് പറഞ്ഞതിലേക്കാണ് അത്ഫ്. വതശഫ്ഉഹി, അപ്പൊ അദ്ദേഹത്തെ ദുആഇ കൊണ്ടും വതശഫ്ഉഹി അദ്ദേഹത്തിന് തശഫ്ഉ കൊണ്ടും സുഭാഷ തേടിയതുകൊണ്ടും. ആ ആരോട്? അല്ലാഹോട്. അല്ലാഹോട് എന്താ? അല്ലാഹു റസൂലിനെ സുബാർ തേടി, റസൂലാണ് സുഭാഷ റബ്ബിനോട് തേടി. പിന്നോട് തേടത്, റസൂലാണ് സുഭാഷ റബ്ബിനോട് തേടേണ്ടത്. അതല്ലേ ബോർഡ് പഠിപ്പിച്ചത്? സാധാരണ ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചില പ്രാർത്ഥന എന്താ? അല്ലാഹു മാത്തി മുഹമ്മദ് സലഹ് എന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഇല്ലാണ്ടല്ലോ. പഠിച്ചോനെ മുഹമ്മദ് അലിമിന്റെ ശഫായത്തിന് ഞങ്ങൾ നൽകണേന, റസൂലെ ശഫായത്ത് ചെയ്യണേ എന്നല്ല അവിടെ കൂടെ പറഞ്ഞത്. ബാങ്കിന് ശേഷം നിങ്ങൾ ചൊല്ലുന്ന ദിക്റിൽ നബിയെ ശഫായത്ത് ചെയ്യണേ എന്നല്ല, വർസുനാ ശഫായത്തഹു. സഹിയല്ല പറ കാര്യം, വർസുനാ ശഫായത്തഹു സഹിയല്ല. വർസുനാ ശഫായത്ത് സഹിയല്ല ആദ്യം പറഞ്ഞിട്ടോ, ഞങ്ങനെ വേദനിക്കണ്ട. എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. തരക്കിടുന്ന നബിയെ എനിക്ക് ശഫായത്ത് ചെയ്യണേ എന്ന് ഉറക്കപ്പെട്ട് തേടിയോ? നബിയെ എനിക്ക് ശഫായത്ത് ചെയ്യണേ എന്ന് തേടിയോ? എങ്കിൽ നിങ്ങൾ പറഞ്ഞ ന്യായം ന്യായമാണ്.
അതവിടെ ഇല്ല. നബിയെ എന്നെ വേഗത്തെത്തിക്കണേന്ന് പറഞ്ഞു എങ്കിൽ അത് ന്യായമാണ്, അതും അവിടെ ഇല്ല. പിന്നെ ഇല്ലാത്ത അർത്ഥം ചെയ്യാണ്ട് സഹാബി ചെയ്തോ ആ ശിർക്ക് തിരിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു. അതുകൊണ്ട് സഹാബി മനസ്സിലാക്കിയത് ഇവിടെ ശിർക്കായ ഒന്നുമില്ല, ശിർക്കായ സഹാബി പറഞ്ഞിട്ടില്ല, അത് സഹാബി ഇട്ട് പറയൂല എന്ന് പറഞ്ഞു. ഒരൊറ്റ സഹാബിയും റസൂലാൻ അബ്രങ്ങെ പോയി റസൂലിനോട് തേടിയിട്ടില്ല, തേട് പ്രശ്നമില്ല, അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. സുയൂത്തി റഹിമഹുള്ള അമ്രു ബിത്തിവായിൽ പറഞ്ഞു എത്ര വിപത്തുകൾ നേരിടു, ഒരൊറ്റ സ്വഹാബി നബി തങ്ങളെ ഖബറിലേക്ക് വന്ന് മഴയെ തീഴുകയോ അവിടെ വന്ന് ഇസ്തിഗാസ ചെയ്യുകയോ ചെയ്തില്ല എന്ന് അൽ അമ്രു ബിത്തിബായിൽ സുയൂത്തി റഹിമഹുള്ള പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അതിനപ്പുറം ഒരു സ്വഹാബി ചെയ്തില്ല. അതുകൊണ്ട് ബഹുമാനായ മുസ്ലിം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം സംസാരിച്ചപ്പോൾ ഒന്നാമത്തെ താങ്കൾ പറഞ്ഞല്ലോ അല്ലാഹുവിന്റെ റസൂലിനെ